നമസ്കാരം ഇന്നലെ കെ എസ് ആർ ടി സി ടിപ്പുവിൽ നടന്ന ആക്രമണം നമ്മൾ എല്ലാവരും കണ്ടതാണ് ഓണത്തിന് ശമ്പളമില്ലാതെ കെ എസ് ആർ ടി സി വലഞ്ഞപ്പോൾ സി പി ഐയുടെ തൊഴിലാളി സംഘടനയായ ജോയിന്റ് കൗൺസിൽ ഒരു സമരം സംഘടിപ്പിച്ചു ഈ സമരത്തിൽ കെ എസ് ആർ ടി സി വേണ്ടി മുദ്രാവാക്യം വിളിച്ച ജോയിന്റ് കൗൺസിൽ കാട്ടാക്കട മേഖലാ പ്രസിഡന്റായ പ്രേമനയാണ് ഇന്നലെ മകൾക്ക് മുന്നിലിട്ട് തെരുവുകുണ്ടകളെ വെല്ലും വിധം ഒരു കൂട്ടം ജീവനക്കാർ മർദ്ദിച്ച് അവശനാക്കിയത് പൊതുപ്രവർത്തകനും പഞ്ചായത്ത് വകുപ്പിലെ ജീവനക്കാരനുമാണ് അദ്ദേഹം സംഭവം പുറത്തുവന്നതോടെ കെ എസ് ആർ ടി സിയിൽ നിന്നുൾപ്പെടെ വ്യാപക വിമർശനമാണ് പ്രതികൾക്കെതിരെ ഉയരുന്നത് കെ എസ് ആർ ടി സി ആര്യനാട് യൂണിറ്റിലെ സ്റ്റേഷൻ മാസ്റ്റർ എ മുഹമ്മദ് ഷെറീഫ് കാട്ടാകര ഡിപ്പോയിലെ ഡ്യൂട്ടി ഗാർഡ് എസ് ആർ സുരേഷ് കുമാർ കണ്ടക്ടർ എൻ അനിൽകുമാർ അസിസ്റ്റന്റ് സി പി മിലൻ ഡോറിജ് എന്നിവരെയാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിലൊരാൾ ഇടതു സംഘടനയായ സിഐ ടിയുവിൻ്റെയും മറ്റൊരാൾ വലത് സംഘടനയായ ഡി ഡി എഫിന്റെയും നേതാവാണ് അതിനാൽ കേസിൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകില്ലെന്നാണ് ഒരു കൂട്ടം ജീവനക്കാർ തന്നെ പറയുന്നത് കൺസെഷൻ പുതുക്കാൻ ജീവനക്കാർ കോഴ്സ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടതായിരുന്നു പ്രശ്നത്തിന് തുടക്കം എന്നാൽ കൺസെഷൻ പുതുക്കാൻ കോഴ്സ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും കൗണ്ടറിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും കാട്ടാകര ഡിപ്പോ ഇൻചാർജ് ഹരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇതോടെ ഗുണ്ടകളെ പോലെ അഴിഞ്ഞാടിയ ജീവനക്കാരെ ചങ്ങലക്കിരണമെന്നാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനം സംഭവത്തിൽ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വിശദമായ റിപ്പോർട്ട് നൽകാൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡിംഗ് കൗൺസിലിനോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരുടെയും മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് പ്രേമനെ ജീവനക്കാർ മർദ്ദിക്കുന്നതും മകൾ രേഷ്മ നിലവിളിച്ചുകൊണ്ട് പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതും എന്നാൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ മാത്രം ചുമത്തി പോലീസും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കിയിട്ടുണ്ട് ക്രൂരമായ മർദ്ദനമുണ്ടായിട്ടും പട്ടികജാതി പീഡന വകുപ്പുകൾ ചുമത്താൻ തയ്യാറാകാതെയാണ് കാട്ടാക്കട പോലീസ് കേസെടുത്തത് അന്യായമായി തടഞ്ഞുവെക്കൽ സംഘർഷം മർദ്ദനം എന്നീ വകുപ്പുകൾ മാത്രം ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം പൂവച്ചൽ പഞ്ചായത്തിലെ ക്ലർക്കായ പ്രേമനൻ മലയൻകീഴ് മാധവ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ രണ്ടാം വർഷ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായ മകൾ രേഷ്മയ്ക്ക് കൺസെഷൻ പുതുക്കാൻ വേണ്ടിയാണ് ഇരുവരും കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കൺസെഷൻ അടുത്ത മൂന്ന് മാസത്തേക്ക് പുതുക്കി നൽകണമെങ്കിൽ കോഴ്സ് സർട്ടിഫിക്കറ്റോ സെമസ്റ്റർ സർട്ടിഫിക്കറ്റോ നൽകണമെന്ന് ജീവനക്കാർ ഇവരോട് പറഞ്ഞു എന്നാൽ മൂന്ന് മാസത്തിനു മുൻപ് കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകിയാണ് താൻ കൺസെഷൻ എടുത്തതെന്നും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കോഴ്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നത് ബുദ്ധിമുട്ടാണെന്നും പ്രേമനൻ ജീവനക്കാരോട് പറഞ്ഞു എന്നാൽ കൺസെഷൻ പുതുക്കി നൽകാൻ ജീവനക്കാർ തയ്യാറാകാത്തതിനെ തുടർന്ന് പ്രേമനൻ ക്ഷുഭിതനായി ജനങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കാരണമാണ് കെ എസ് ആർ ടി സി രക്ഷപ്പെടാത്തതെന്ന് പ്രേമനൻ പറഞ്ഞത് ജീവനക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതോടെയാണ് രംഗം വഷളായത് കൗണ്ടറിന് പുറത്തുനിന്നുമെത്തിയ ഒരു ജീവനക്കാരനെത്തി പ്രേമനോട് കയർത്ത് സംസാരിക്കുകയും ഇതിനിടെ സെക്യൂരിറ്റി ജീവനക്കാരനെത്തി പ്രേമന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തൊട്ടടുത്തുള്ള വിശ്രമ മുറിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി ബലം പ്രയോഗിച്ച് തള്ളിയിടുകയും ചെയ്തു ആക്രമണത്തിൽ വിശ്രമ മുറിയിലെ കോൺക്രീറ്റ് ഇരിപ്പിടത്തിൽ ഇടിച്ച പ്രേമന്റെ നടുവിന് പരിക്കേറ്റു അച്ഛനെ മർദ്ദിക്കരുതെന്നുള്ള മകൾ നിലവിളിച്ചെങ്കിലും ജീവനക്കാർ ആരും അതിന് കൊടുത്തില്ല പിതാവിനെ മർദ്ദിക്കുന്നത് കണ്ട് നിലവിളിച്ചുകൊണ്ട് തടയാൻ ശ്രമിച്ച മകളെ ജീവനക്കാർ തള്ളി മാറ്റുകയാണുണ്ടായത് പ്രേമന്റെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അച്ഛനെ അച്ഛനെട്ടത് കണ്ട മകൾ രേഷ്മയും കൂട്ടുകാരിയും സമീപത്തെ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞു തുടർന്ന് പ്രേമനെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന പ്രേമനെ പോലീസ് ഉദ്യോഗസ്ഥർ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തിച്ചു യൂണിവേഴ്സിറ്റി പരീക്ഷയായതിനാൽ മകളും സുഹൃത്തും കോളേജിലേക്ക് പോവുകയായിരുന്നു പ്രേമനൻ കാട്ടാക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്